ഷിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഉമ്മുസൽമയ്ക്കെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. യു ഡി എഫിലെ 11 അംഗങ്ങളും അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. യോഗം തുടങ്ങുന്നതിന് മുമ്പ് റിട്ടേണിംഗ് ഓഫീസറിൽ വിശ്വാസമില്ലെന്ന് അറിയിച്ച് സി കെ ഉമ്മുസൽമ കത്ത് നൽകിയെങ്കിലും സ്വീകരിച്ചില്ല. ഇതേ തുടർന്ന് അവർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ഏറെക്കാലമായി നിന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്കൊടുവിൽ ഉമ്മുസൽമ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും തെറിച്ചു. ഉമ്മുസൽമയ്ക്കെതിരെ യു ഡി എഫ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് യു ഡി എഫിലെ 11 പേരും വോട്ട് ചെയ്തു. എൽ ഡി എഫിലെ 4 പേർ അവിശ്വാസത്തെ എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ സി പി ഐയിലെ ഓമന രാമചന്ദ്രൻ വിട്ടുനിന്നു. യോഗം തുടങ്ങുന്നതിന് മുമ്പ് റിട്ടേണിംഗ് ഓഫീസറിൽ വിശ്വാസമില്ലെന്ന് അറിയിച്ച് ഉമ്മുസൽമ കത്ത് നൽകിയെങ്കിലും റിട്ടേണിംഗ് ഓഫീസർ ഇത് സ്വീകരിച്ചില്ല. ഇതേ തുടർന്ന് ഉമ്മുസൽമയും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. ഉമ്മുസൽമയെ പ്രസിഡന്റ് പദവിയിൽ നിന്നും ഒഴിവാക്കാനായി നടത്തിയ മാസങ്ങൾ നീണ്ട പോരാട്ടമാണ് വിജയം കണ്ടത്. പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും പ്രസിഡന്റിനെ മാറ്റാൻ നടത്തിയ ചർച്ചകൾ ഫലം കണ്ടിരുന്നില്ല. യു ഡി എഫിലെ 11 അംഗങ്ങൾ ഒപ്പിട്ട അവിശ്വാസം 2021 നവംബറിൽ ചർച്ചയ്ക്കെടുത്തെങ്കിലും ലീഗ് നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് അവിശ്വാസം നൽകിയവർ തന്നെ വിട്ടുനിന്നതിനാൽ അന്ന് ചർച്ചയ്ക്കെടുത്തില്ല. ഇതിനിടെ ഉമ്മുസൽമയുടെ രാജിക്കത്ത് സെക്രട്ടറിക്ക് ലഭിക്കുകയും വൈസ് പ്രസിഡന്റിന് ചുമതല നൽകുകയും ചെയ്തു. താൻ രാജിക്കത്ത് നൽകിയിട്ടില്ലെന്നും കത്ത് വ്യാജമാണെന്നും കാണിച്ച് ഉമ്മുസൽമ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുകയും അനുകൂല തീരുമാനം ലഭിച്ചതിനെ തുടർന്ന് പ്രസിഡന്റ് പദവിയിൽ തിരിച്ചെത്തുകയും ചെയ്തു. നവംബറിൽ അവിശ്വാസം നൽകിയതിനു ശേഷം 6 മാസം കഴിഞ്ഞയുടൻ യു ഡി എഫ് വീണ്ടും അവിശ്വാസ നോട്ടീസ് നൽകുകയായിരുന്നു.